ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ഈസിയുമായിട്ടുള്ളൊരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ്, 1/2 ലിറ്റർ പാലാണ് ഞാനിതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ വലിയൊരു ക്യാരറ്റ്, 6 ഗ്രാം ചൈന ഗ്രാസ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുക. 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്, 1/2 കപ്പ് പഞ്ചസാര. ഗാർണിഷ് ചെയ്യാനായി കുറച്ച് നട്ട്സ്. ഇനി സ്ലൈസ് ചെയ്തെടുത്ത ക്യാരറ്റ് മിക്സിയിലിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിലായിരിക്കണം. ഞാനിവിടെ ക്യാരറ്റ് കുക്ക് ചെയ്യാതെയാണ് പുഡിംഗ് തയ്യാറാക്കുന്നത്. ക്യാരറ്റിൻ്റെ നാച്ചുറൽ ടേസ്റ്റും വിറ്റാമിനും ഒന്നും നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് പാലും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല മധുരം ആവശ്യമാണെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായൊന്ന് തിളച്ചു വരട്ടെ. ഇനി മറ്റൊരു സ്റ്റൗവിൽ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച ചൈന ഗ്രാസ് എടുത്ത് ഒരു സോസ് പാനിലിട്ട് നന്നായൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് രണ്ടും ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. ഇതൊരു ചെറിയ ക്യാരറ്റ് നമ്മുടെ പുഡിംഗ് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പാലിടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഇട്ടതുകൊണ്ട് ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ചൈന ഗ്രാസ് നന്നായി മെൽറ്റാകുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഗാർണിഷ് ചെയ്യാനുള്ള നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു സ്പൂൺ വാനില എസൻസ് ഒഴിച്ചൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ചു നേരം ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിക്കണം. ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ജെലാറ്റിൻ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ക്യാരറ്റ് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജെലാറ്റിൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഒന്ന് തണുക്കാൻ വെക്കാം. ഇനി ഫ്ലെയിം ഓണാക്കി അതിലേക്കൊരു സോസ് പാൻ വെച്ച് കൊടുക്കാം. അതിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഗാർണിഷ് ചെയ്യാനുള്ള ക്യാരറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്കൊരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മൂന്ന് ടീസ്പൂൺ ബദാം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർക്ക് ചെയ്താൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം.
നേരത്തെ ഉണ്ടാക്കി വെച്ച പുഡിംഗ് മിക്സ് ഇപ്പോൾ ചൂടെല്ലാം പോയി റെഡിയായിട്ടുണ്ട്. ഇനി ഒരു പുഡിംഗ് ട്രേ എടുത്ത് അതിലേക്ക് ഒഴിച്ച് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ പുഡിംഗ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ളൊരു പുഡിംഗാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം നന്നായി ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ വെറൈറ്റി വീഡിയോസുമായി വീണ്ടും കാണാം.